സൌന്ദര്യവർദ്ധന ഉൽപ്പന്നങ്ങൾക്കുള്ള അടിസ്ഥാന ഔഷധമായ കറ്റാർവാഴയും ഇനി പരിയാരത്തെ മണ്ണിൽ നിന്ന് ഔഷധിയുടെ പരിയാരത്തെ തോട്ടത്തിൽ വളരുന്നത് ഇരുപതിനായിരത്തിലധികം കറ്റാർവാഴകൾ കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി വലിയ വിജയമായതോടെയാണ് ഈ വർഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിച്ചത് ഇപ്പോൾ കറ്റാർവാഴ ഔഷധി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് തൊക്കു രോഗങ്ങൾക്കും സൗന്ദര്യവർധനവിനും വേണ്ടി നിർമ്മിക്കുന്ന ഔഷധിയുടെ മരുന്നുകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം കിലോ കറ്റാർവാഴകളാണ് ഔഷധിക്ക് ആവശ്യമായി വരുന്നത് ഇത് മുഴുവൻ പരിഹാരത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സൂപ്പർവൈസർ ടി പ്രമോദ് പറഞ്ഞു ഏകദേശം ഇരുപതിനായിരത്തോളം നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നു ഔഷധിയുടെ ഫാക്ടറിയിലേക്ക് ആവശ്യമായ മരുന്നുകൾ നിർമ്മിക്കാൻ ആവശ്യമായ കറ്റാവാടകൾ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്ന കൂടിയാണ് നമ്മൾ ഈ വർഷം കൃഷി ചെയ്തിരിക്കുന്നത് വേനൽക്കാലത്ത് കടുത്ത വേനലിനെ തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഷെയ്ഡുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഇപ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത് പരിയാരത്തെ തോട്ടത്തിൽ അനുഭവപ്പെടുന്ന കഠിനമായ വെയിലാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് ഇതിന് പരിഹാരമായി പ്രത്യേക പന്തൽ വിരിച്ച് ചൂടിന്റെ തീവ്രത കുറച്ചാണ് കൊടും ചൂടിലും പച്ചമേലാപ്പിന് താഴെയായി സമൃദ്ധമായി കറ്റാർവാഴുകൾ വളരുന്നത് മുടികൊഴിച്ചിലിനും തൊക്കു രോഗങ്ങൾക്കും ഉൾപ്പെടെയുള്ള മരുന്നുകളാണ് ഇതുപയോഗിച്ച് നിർമ്മിക്കുന്നത് തരിശായി കിടക്കുന്ന ഭൂമിയിൽ പ്രത്യേക സർക്കാർ പദ്ധതി പ്രകാരമാണ് ഊർജിത കൃഷി ആരംഭിച്ചത് ജലാംശം താരതമ്യേന കുറച്ച് മാത്രമേ എങ്കിലും വേനൽ കൂടുതൽ കടുക്കുന്നതോടെ ചൂട് പ്രതിരോധിക്കുന്നതിനായാണ് നേരത്തെ തന്നെ പന്തൽ നിർമ്മിച്ചത് കറ്റാർവാഴയുടെ പോള അകത്തെ കൊഴുപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ഔഷധിയുടെ പ്രധാന മരുന്നുകൾ ഉണ്ടാക്കുന്നത് പോളയുടെ കട്ടിയുള്ള ചാർ ഉണക്കിയെടുത്ത് ചെന്നിനായകവും ഉണ്ടാക്കുന്നുണ്ട് പരിയാരത്തെ ഫലഭൂഷ്ടമായ കറുത്ത മണ്ണ് കറ്റാർവാഴകൾ തഴച്ചു വളരാൻ സഹായിക്കുന്നതിനാൽ ഇവിടെ തുടർച്ചയായി എല്ലാ വർഷവും കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്നാണ് ഔഷധി അധികൃതർ പറയുന്നത്